ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പേപ്പർ വെച്ചിട്ട് അങ്ങനെ ഒരു കത്തി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു രണ്ട് പേപ്പർ എടുക്കണം. കട്ടി ഇടാൻ വേണ്ടിയിട്ടാണ് രണ്ട് പേപ്പർ. ഒരു പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കാം, പക്ഷെ കട്ടി ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കത്തിയുടെ ഒരു പെർഫെക്ഷൻ പോകും. അപ്പോൾ ആദ്യമായിട്ട് അതിൻ്റെ നടു ഇതേപോലെ മടക്കാം. എന്തിനാന്ന് വെച്ചാൽ നല്ല അടയാളം വരാനാണ്. എന്നിട്ട് നമ്മൾ ഒരു കോൺ ഷേപ്പിൽ മടക്കുക, രണ്ട് ഭാഗവും അതേപോലെ മടക്കുക. പിന്നെ നമ്മൾ ഒന്നും കൂടി മടക്കാം. രണ്ട് സ്ഥലത്തും അങ്ങനെ മടക്കാം. നല്ലം പോലെ മടക്കാം. എന്നിട്ട് അതിൻ്റെ അടിഭാഗം ഇതേപോലെ മടക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി അങ്ങനെ മടക്കിയെടുക്കാം. ഇതുപോലെ രണ്ട് സൈഡും ഇങ്ങനെ മടക്കിയെടുക്കാം. എന്നിട്ട് ഇത് നേരെ പകുതി കണ്ട് ഫോൾഡ് ചെയ്യാം. ഇപ്പൊ കത്തിൻ്റെ ആ മുൻഭാഗം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളൊന്ന് നമുക്ക് പശ വെച്ചിട്ട് ഒട്ടിക്കാം. നല്ല ഒട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കത്തിന്റെ മുൻഭാഗം നല്ല ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പേപ്പർ എടുക്കാം. എന്നിട്ട് അതിൻ്റെ പകുതി മടക്കാം, ഇതേപോലെ മടക്കാം. ഇനി നമ്മുടെ കത്തി അതിന് കുറച്ച് കുറച്ച് ഇങ്ങോട്ട് കയറ്റിയിട്ട് വെക്കാം. കയറ്റിയിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. അതിന് മേലെ കത്തി വെച്ചിട്ട് നല്ല നോക്കിക്കാം. ഇവിടെ അതിന് മേൽഭാഗത്തും പശ തേച്ചിട്ട് ഈ പേപ്പർ രണ്ടും കൂടി അമർത്തി വെച്ചെടുക്കാം. എന്നിട്ട് നമ്മളെ ഈ കത്തി ഇങ്ങനെ ഇതിൽ ഇങ്ങനെ ചുരുട്ടിയെടുക്കുക. ഇത് നമ്മുടെ പൊടുത്തത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളതിൻ്റെ അടിയിലൊക്കെ പശ തേച്ച് കൊടുക്കുക. നമ്മുടെ പുടുത്തം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു ഭാഗം കൂടി ഉണ്ടാവും, അവിടെയും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് വേറൊരു പേപ്പറ് പകുതി മുറിച്ചിട്ട് അത് ഇതേപോലെ മടക്കാം. ഫസ്റ്റ് പകുതി മടക്കുക, എന്നിട്ട് അതിൻ്റെയും പകുതി മടക്കുക. എന്നിട്ട് ഇതൊന്നും കൂടി മടക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ ആ പുടുത്തത്തിൻ്റെ അവിടെ നല്ല ഒരു രസത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പശ തേച്ചിട്ട് ഒന്ന് ഒട്ടിക്കാം.
എന്നിട്ട് അതൊന്ന് പകുതി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പകുതി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കറക്റ്റാണെന്ന് നോക്കി നോക്കുക. എന്നിട്ട് അതിൻ്റെ പകുതി മറക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഗ്ലൂ തേച്ച് കൊടുക്കുക. ഇതേപോലെ അതിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ ഗ്ലൂ തേച്ച് കൊടുക്കുക. എന്നിട്ട് കത്തിന്ന് ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച എന്നിട്ട് അതിൻ്റെ അടിഭാഗം അടിഭാഗത്തുള്ളത് അതേപോലെ ഒട്ടിക്കുക. നല്ലോണം എല്ലായിടത്തും പശ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ആ കത്തിൻ്റെ മേലെ ഇടുന്ന ആ കൂടൊന്ന് ഉണ്ടാക്കാം. അതിനായിട്ട് കത്തി അവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ മടക്കി മടക്കി എടുക്കുക. ഇങ്ങനെ മടക്കുക. എന്നിട്ട് ലാസ്റ്റ് എത്താൻ നേരത്തെ അതിൻ്റെ മേലെ ഒന്നുണ്ട് കോണ് പോലെ ഇങ്ങനെ മടക്കിയിട്ട് അതിൻ്റെ അപ്പുറത്തും അതേപോലെ മടക്കുക. അവിടേക്ക് ഗ്ലൂ തേച്ച് കൊടുക്കുക. നമുക്ക് അതൊന്ന് ഫോൾഡ് ചെയ്യാം. അതിന്റെ ബാക്കി വരുന്നത് കത്തിരിക്ക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ കത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുകൊണ്ടില്ല അതിൻ്റെ കൂടും ഇതൊക്കെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.